ടി പി കേസ് പ്രതികൾ ജയിലിലും രാജാക്കന്മാർ. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കോഴിക്കോട് ജില്ലാ ജയിലിൽ കഴിയുന്ന കൊലയാളി സംഘം മുന്തിയയിനം മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതായി ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണത്തിൽ വ്യക്തമായി. കൊടിസുനിയും കിർമാനി മനോജും അടക്കമുള്ള കേസിലെ പ്രധാന പ്രതികളെല്ലാം ഫേസ്ബുക്കിൽ സജീവമാണ്. ജയിലിനുള്ളിൽ നിന്നും വിവിധ പോസ്റ്റുകളിൽ പകർത്തിയ നൂറുകണക്കിന് ഫോട്ടോകളാണ് ഇവർ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കേസിന്റെ വിചാരണവേളയിലാണ് ചിത്രങ്ങൾ കൂടുതലും എടുത്തിരിക്കുന്നത്. കേസിലെ 51 പ്രതികൾ കൂറുമാറിയതും ഇതേ സമയത്താണ്. അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി ജയിലിനുള്ളിൽ മൊബൈൽ ഫോണുമായി നിൽക്കുന്ന ചിത്രവും ഫേസ്ബുക്കിലുണ്ട്. കൊലയാളി സംഘത്തിലെ ടി കെ രജീഷ് ഒഴികെ എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ. പക്ഷേ കഴിഞ്ഞ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ ഈ ഫേസ്ബുക്കുകളൊന്നും ആരും ഉപയോഗിച്ചതായി കാണുന്നില്ല. സംഭവം നടന്ന് 2 മാസത്തിനുള്ളിൽ ഇവരെല്ലാം അറസ്റ്റിലായി. റിമാൻഡ് ചെയ്ത് കോഴിക്കോട് ജയിലിലെത്തിച്ചപ്പോഴേക്കും വീണ്ടും ഫേസ്ബുക്ക് സജീവമായി കഴിഞ്ഞിരുന്നു. കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും എം സി അനൂപും കിർമാണി മനോജും അടക്കമുള്ള പ്രതികളെല്ലാം ജൂലൈ ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും ഫേസ്ബുക്കിൽ കയറി തുടങ്ങിയിരുന്നു. കോഴിക്കോട് ജില്ലാ ജയിലിന്റെ മുക്കിലും മൂലയിലും നിന്ന് ഫോട്ടോകൾ പകർത്തിയിട്ടുണ്ട്. കോടതിയിൽ പോകാൻ വെള്ള ഷർട്ടുമിട്ട് തയ്യാറായ സമയം ടീഷർട്ടും ബർമുഡയും കൂളിംഗ് ഗ്ലാസും ധരിച്ച് കിർമാണി മനോജ്, വിവിധ പോസുകളിൽ കൊടിസുനിയും എം സി അനൂപും സിജിത്തും ഷാഫിയും ഷിനോജും രജിത്തും. ജയിലിനകത്താണെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന നൂറുകണക്കിന് ഫോട്ടോകൾ. ഇങ്ങനെയുള്ള 2 ഫോട്ടോകളിൽ മുഹമ്മദ് ഷാഫിയുടെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്. ഷിനോജിന്റെ കൂടെയുള്ള ഈ ഫോട്ടോയിൽ ഷാഫി ഫോണിൽ ആരോടോ സംസാരിക്കുന്നെന്ന കാര്യം വ്യക്തമാണ്. ജയിലിനകത്തെ മതിലിനോട് ചേർന്ന് നിന്നെടുത്ത മറ്റൊരു ഫോട്ടോയിൽ ഷാഫിയുടെ കയ്യിൽ കാണുന്നത് മറ്റൊരു മൊബൈൽ. മുഹമ്മദ് ഷാഫി കഴിഞ്ഞ കുറേ കാലമായി ജയിലിൽ ഉപയോഗിക്കുന്ന നമ്പർ ഇതാണ്: 95625258272. ട്രൂ കോളർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ ഈ നമ്പർ ഉപയോഗിക്കുന്നത് ഷാഫിയാണെന്ന് കണ്ടെത്തി. അതായത് മുഹമ്മദ് ഷാഫിയുടെ സുഹൃത്തുക്കൾ ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജയിലിന്റെ സെല്ലിന് പുറത്തെടുക്കുന്ന ധാരാളം ഫോട്ടോകളുണ്ട്. അതിനർത്ഥം ജയിലധികൃതരും അറിയുന്നുണ്ട് ഈ ഏർപ്പാടെന്നാണ്. മിക്ക പ്രതികളും അവരുടെ പിറന്നാളും മറ്റ് വിശേഷ ദിവസങ്ങളുമെല്ലാം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നു. ഓരോ ഫോട്ടോകൾക്കും 100-ൽ ലൈക്കുകൾ, ഇഷ്ടംപോലെ കമന്റുകൾ, സുഹൃത്തുക്കളോട് നിത്യേനയുള്ള സന്ദേശം കൈമാറൽ. സാക്ഷി വിസ്താരമില്ലാത്ത ദിവസങ്ങളിലാണ് മിക്കവാറും ഇവർ ജയിലിനുള്ളിലെ സൈബർ ലോകത്ത് മൊബൈൽ ഫോണിലൂടെ സജീവമാവുക. സാധാരണ പ്രതികൾക്ക് കിട്ടുന്നതിലും കൂടുതൽ സൗകര്യങ്ങൾ ഈ പ്രതികൾക്ക് കോഴിക്കോട് ജില്ലാ ജയിലിൽ കിട്ടുന്നുണ്ടെന്നായിരുന്നു നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നത്. മൊബൈൽ ഫോണുകൾ ഇവർ ഉപയോഗിക്കുന്നതായും ഇന്റലിജൻസ് അന്ന് ആഭ്യന്തര വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിലുണ്ട്. ഇവർക്കിവിടെ ഒന്നിനും ഒരു കുറവുമില്ല. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളി സംഘത്തിന് ജയിലിൽ എന്തുമാകാം? എല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? കോഴിക്കോട് നിന്നും ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രസാദ് തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. പ്രസാദ് പറഞ്ഞെടുത്തേ തന്നെ തുടങ്ങാം. എല്ലാം അറിയുന്നുണ്ട് പോലീസ്. ജയിൽ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം, ചട്ടങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ, എന്നിട്ടും നിർബാധം അത് തുടരുന്നു. എന്തു മനസ്സിലാക്കണം ഗോപി? ഇത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാവുന്നതുപോലെ ടി പി ചന്ദ്രശേഖരൻ കേസിൽ പ്രതികൾ അറസ്റ്റിലായതിനു ശേഷം ഇന്റലിജൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് ടി പി ചന്ദ്രശേഖരൻ പ്രസാദ് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഇപ്പോൾ ചീഫ് പി സി ജോർജ് ടെലിഫോൺ ലൈൻ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ പി സി ജോർജ്, താങ്കൾ ഈ ചിത്രങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ബർമുഡയും കൂളിംഗ് ഗ്ലാസും ഇട്ട് ജയിലിനുള്ളിൽ ടി പി വധക്കേസിലെ പ്രതികൾ രാജാക്കന്മാരായി വാഴുന്ന ദൃശ്യങ്ങൾ, എന്തു തോന്നുന്നു നമ്മുടെ ജയിൽ ചട്ടങ്ങളെ കുറിച്ച്, പോലീസിനെ കുറിച്ച്? ശ്രീ പി സി ജോർജ് കേൾക്കാമോ? അപ്പോ ടി പി വധക്കേസ് പോലുള്ള ഇത്ര പ്രമാദമായ ഒരു കേസിലെ പ്രതികൾ ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, സോഷ്യൽ നെറ്റ്വർക്കുകൾ ബന്ധപ്പെടുക, അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കൽത്തുറക്കി പിടിക്കാൻ സമയം കഴിഞ്ഞിരുന്നു. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്, മനസ്സിലായില്ലേ? നാണക്കേട് തോന്നുന്നുണ്ടോ? ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എന്ത് ചെയ്തോണ്ടിരിക്കുക? അയാൾക്ക് എന്ത് പറ്റി? എനിക്ക് അറിയില്ല. സഹതാപം തോന്നുന്നു. ഞാൻ പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഒരു ഇതുപോലെ പ്രമാദമായി കഴിഞ്ഞ ഒരു കേസിലെ പ്രതികൾ നിർമ്മായി കൂളിംഗ് ഗ്ലാസ് വിട്ട് ജയിലിനകത്തേക്കൊന്ന് പണം പുറത്തു വരിക, അത് ഫേസ്ബുക്കിൽ വരിക, ഫേസ്ബുക്ക് അവർ സംവദിക്കുക, ജനങ്ങളുമായി സംവദിക്കാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടുകളില്ലാത്ത കാര്യമാണ്.
നിയമശിക്ഷ ഏറ്റുവാങ്ങും ഈ മന്ത്രിക്ക്. അത്ര ഞാനിപ്പോ പറയുന്നു. ഇത് ഇന്റലിജൻസ് വളരെ കൃത്യമായ റിപ്പോർട്ട് ചെയ്താണ്, ഇവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുന്നു എന്ന റിപ്പോർട്ട്. മാത്രമല്ല ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇന്റലിജൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇത് അറിഞ്ഞിട്ടും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാവുന്നത് ചില ഒത്തുകളികൾ ഉണ്ട് എന്നാണോ? ഒത്തുകളി സംശയം വല്ല ഉണ്ടോ? എന്താ സംശയം? ആദ്യത്തിന് വന്നതും പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിനെതിരെ ആരോടും വരാതിരിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കന്മാരുമായി ചില അണ്ടർസ്റ്റാൻഡിംഗ് നടപ്പാക്കിയിരിക്കുന്നുള്ള തെളിവായിട്ട് ഞാനിതിനെ കാണുമ്പോൾ ഇത് പറയേണ്ടി വന്നതിന് എനിക്ക് ദുഃഖമുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുക. ഇത് ആദ്യത്തെ കേസ് തന്നെ എത്ര കേസായിട്ട് ഇത് ഇതിങ്ങനെ പോകാൻ കഴിയുമോ? ടി പി വധക്കേസിലെ പ്രതികൾ മുഴുവൻ രക്ഷപ്പെടുന്ന സാഹചര്യം, ഇതിനു കൂടുതൽ പ്രതികളെന്നെ വെറുതെ വിട്ടത് വിസ്താരം പോലും ഇല്ലാതെ എന്തുകൊണ്ട് വിട്ടു? അവരെ എന്തിനു പ്രതിയാക്കി എന്നുള്ള ഉത്തരവ് മന്ത്രി പറയണ്ടേ? മനുഷ്യരെ കബളിപ്പിക്കാൻ വേണ്ടി, കോൺഗ്രസ് പ്രവർത്തന ആവേശം കൊള്ളിക്കാൻ വേണ്ടി വെറുതെ നിരപരാധികളായ പകാക്കന്മാരെ പ്രതിയാക്കി എന്നുള്ളതിനർത്ഥം അപ്പൊ അവർക്ക് സി പി എം അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി പറയും ഓടി കിടക്കുന്ന സി പി എം എന്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി ആരെയും മിണ്ടുന്നില്ല? അതൊക്കെ അന്വേഷിക്കേണ്ടത് അന്വേഷണ വിധേയാക്കേണ്ട കാര്യം തന്നെയാണ് എന്റെ അഭിപ്രായം. ഇത് യു ഡി എഫ് വളരെ ശക്തമായി തന്നെ പരാജയമായി തന്നെ ഞാൻ എഴുതി കൊടുക്കുന്ന സംശയം വന്നു. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെയാണെങ്കിൽ ടി പി വധക്കേസിലെ പ്രതിക്ക് റെസ്റ്റോറന്റിൽ പോവാം, നല്ല ഭക്ഷണം കഴിക്കാം, ഭാര്യയോട് സംസാരിക്കാം, അങ്ങനെ ഈ കേസിലെ പ്രതികൾക്ക് മാത്രം ഈ സൗകര്യങ്ങൾ കിട്ടുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട കൂടി ഉണ്ട് എന്നർത്ഥം. എന്താണ് സംശയം? ഇല്ലെങ്കിൽ നടക്കുമോ? ലോകത്ത് എവിടെ കേട്ടിട്ടുണ്ട് ഇത് കൂട്ടിടപാട്? ഭാര്യയായിട്ട് മിണ്ട് മാത്രമല്ല, വേണമെങ്കിൽ ഭാര്യയോട്ട് ശയിക്കുകയും ചെയ്യാനുള്ള അവസരമല്ലേ? 3 മണിക്കൂറല്ലേ കൊടുക്കുന്നത്? പിന്നെന്താ? ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നുകൊണ്ട് ഇതൊക്കെ ജനം അറിയട്ടെ. അല്ല, എന്ത് പറയാനേ, മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹം നിസ്സഹായനാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കെ പി സി പ്രസിഡന്റ് ഇപ്പൊ തന്നെ ഞാൻ സംസാരിക്കട്ടെ. ഇത് ഞാൻ ഇന്നലെ കെ പി സി പ്രസിഡന്റ് പറഞ്ഞതാ, ഈ പോക്ക് ശരിയല്ല. തങ്ങളെ നേതൃത്വത്തോട് പറയാനുള്ള എനിക്ക് അവകാശമുള്ളൂ. വേണ്ട മുഖ്യമന്ത്രി ഞാൻ പല പ്രാവശ്യം പറയുന്നില്ല, അദ്ദേഹം നിർനിമേഷനായി ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് മനപ്രയാസം ഉണ്ടാകുന്നത്. ഒരു നല്ല മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൂടി മോശമാക്കുക, ആരോട് പറയും? ഇത് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണമെന്ന് എന്റെ അഭിപ്രായം. ഞങ്ങളൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയമാവും, ഇത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഏറ്റെടുക്കണം. ഇത് എങ്കിലും ഇത് നന്നാവും, എന്റെ അഭിപ്രായം അതാണ്. വിചാരണ വേളയിൽ ആണ് ഏറ്റവും കൂടുതൽ ഫോട്ടോസ് ഉള്ളത്. 51 പ്രതികൾ കൂറുമാറിയതും ഈ ഒരു കാലഘട്ടത്തിലാണ്. അതായത് ഈ കേസിൽ അവര് പബ്ലിക്കായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, സുഹൃത്തുക്കളോട് സംസാരിക്കുന്നു, 100 കണക്കിന് ലൈക്കുകൾ വരുന്നു. ഈ കേസിന് ഏത് രീതിയിൽ മാറ്റി മറിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്കുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? 51 സാക്ഷി കൂറുമാറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സാക്ഷികളെ കൂറുമാറുന്ന സാക്ഷികളെ വെച്ചു കൊടുത്തു എന്നല്ലേ? പ്രാദേശികമായി നാട്ടിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയ കേസ് വരുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താ? ചെറിയ അടിക്കേസായിരിക്കും. അടിക്കേസിന് കക്ഷി കേസിപ്പിക്കാൻ കേസെടുക്കുന്ന കേസെടുക്കും. പക്ഷെ സാക്ഷിയായിട്ട് പ്രതി ഒരാളെ തന്നെ ആയിരിക്കും സാക്ഷിയായിട്ട് വെച്ച് ചാറി ചെയ്യുന്നത്. കോടതി വരുമ്പോൾ കണ്ടില്ലെന്ന് പറയും, കേസ് വെറുതെ വിടും. ഈയനും രാഷ്ട്രീയം ഈ പാപ്പരത്വം ഈ ഗവൺമെന്റ് കാലത്ത് ഉണ്ടാകുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നുണ്ട്. ജനങ്ങളെ കവളിപ്പിക്കാൻ കണക്ക് വേണ്ടേ? കോൺഗ്രസ് പ്രവർത്തകരല്ല, യു ഡി എഫ് പ്രവർത്തകരെ വികാരം ഇഞ്ചമ്പതിലാക്കുകയാണ്. ഇതാ പ്രതികളെ മുഴുവൻ പിടിച്ചു, പ്രതികളെ രക്ഷിക്കാനുള്ള എല്ലാ കച്ചവടം ചെയ്തു കൊടുക്കുക. ഇതൊക്കെ വളരെ അപമാനകരമായ സംഭവമാണ്. ആഭ്യന്തര മന്ത്രിയെ പറ്റി ഇത്രയും പറഞ്ഞു വന്നതിന് എനിക്ക് ദുഃഖമാണ്. ഞാൻ ഇയാളെ പറ്റി മിണ്ടുകയാണ് ശബ്ദം ചേരുന്ന. പക്ഷെ ഇത് കൂട്ട് കണ്ടാൽ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല, അതോട് പറഞ്ഞു പോവുകയാണ്. സഹതാപം മാത്രമല്ല, ശക്തമായ അമർഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. നന്ദി, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ കെ കെ രമ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീധരമ്മ, താങ്കൾ ദൃശ്യങ്ങൾ കണ്ടിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എത്രമാത്രം സൗകര്യങ്ങളാണ് ഈ പ്രതികൾക്ക് കിട്ടുന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം? ഞാൻ വേറെ സ്ഥലത്ത് ഓഫീസിലാണുള്ളത്, അതുകൊണ്ട് നിങ്ങളുടെ വാർത്ത കേട്ടപ്പോഴാണ് ഈ വിവരം അറിയാൻ വേണ്ടി ഇടയായിരിക്കുന്നത്. ഏതായാലും ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ വികാരം എനിക്ക് പ്രകടിപ്പിക്കേണ്ടതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നിരന്തരമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും പ്രതികൾക്ക് ജയിലിലും അതുപോലെ പുറത്തും കിട്ടുന്ന സൗകര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇതിന് മുന്നേ തന്നെ പല വിവാദങ്ങളും വന്നത് അതിനൊക്കെ കൃത്യമായ പ്രതികരണം ആ സമയത്തൊക്കെ വന്നതാണ്. എന്നിട്ടും ഇത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഏത് അവസ്ഥയാണ് ഇത് എന്നാ മനസ്സിലാക്കുന്നത്? ഇതിന് അടിയന്തരമായി ആഭ്യന്തരമന്ത്രി ഇതിന് മറുപടി പറഞ്ഞേ മതിയുള്ളൂ. എന്തുകൊണ്ട് ഈ പ്രതികൾക്ക് ഇത്രയും സൗകര്യങ്ങൾ ഈ ജയിലിൽ കിട്ടുന്നു? ഈ പ്രതികൾക്ക് മാത്രമാണ് ഇത്തരം സൗകര്യങ്ങൾ കിട്ടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിലെ. അപ്പൊ ഈ കേസിൽ സി പി എമ്മിന്റെ ഉന്നതരമായ ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് ഇടപെടൽ നേരത്തെ ആരോപിച്ചതാണ്. പക്ഷെ ഞങ്ങൾ അന്നൊന്നും കൃത്യമായിട്ട് ഈ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത് നേതൃതലത്തിൽ തന്നെ പൂർണ്ണമായി രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച്. കാരണം ഈ ദൃശ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ
പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതി ലഭിക്കുമെന്ന് ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല. എന്താണ് ഇത് സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് അല്പമുമ്പ് ചീഫ് വിപ്പി സി ജോർജ് പറഞ്ഞുണ്ട്, ഈ ഒരു കേസിൽ ആഭ്യന്തരമന്ത്രി ഒത്തുകളിക്കുന്നു, സിപിഎമ്മുമായി ചേർന്ന് ഒത്തുകളിക്കുന്നു എന്ന്. താങ്കളുടെയും വിശ്വാസം ഏറ്റവും പുതിയ വാർത്ത വെച്ച് അതുതന്നെയാണോ? അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഒത്തുകളി ഉണ്ടാവും എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ഒരു കേസിൽ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം പക്ഷേ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുകയാണ്. കാരണം ഇന്റലിജൻസ് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇവർക്ക് ആവശ്യത്തിൽ കവിഞ്ഞ സൗകര്യങ്ങൾ ആർഭാടങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ടെന്ന്. അതായത് മന്ത്രി അറിയാത്ത കാര്യമൊന്നുമല്ല, എന്നിട്ടും ഇത് ആവർത്തിക്കുന്നു. ആ സാഹചര്യമാണ് താങ്കളോട് ചോദിച്ചത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം വെച്ചാൽ നിരന്തരം ഈ ഒരു സാഹചര്യങ്ങളാണ് ഓരോ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ നമ്മൾ ഇടപെട്ടപ്പോഴും അതൊന്നും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് ആഭ്യന്തരമന്ത്രി നമ്മൾക്ക് തന്ന മറുപടിയും. ആ മറുപടിയിലാണ് പൂർണ്ണമായിട്ടും ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്, ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇനിയും ആവർത്തിക്കപ്പെടുകയാണ് ഈ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഈ പിന്നെ ഒത്തുകളി നടക്കുന്നുണ്ടല്ലോ എന്നതിനെ സംബന്ധിച്ച് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഈ നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികൾ ഒരു മനുഷ്യനെ ഇത്രയും ക്രൂരമായിട്ട് കൊന്നിട്ട് അവരെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജയിലുകൾ വിരാജിക്കുന്നു എന്ന് പറയുന്നത് ഈ നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ സംബന്ധിച്ചുള്ള വെല്ലുവിളിയാണ്. ഇതിന് ഭരണകർത്തകൾ കൃത്യമായ മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. ഈ ഭരണം ഈ രൂപത്തിലേക്ക് ആയി പോവുകയാണെങ്കിൽ, രാഷ്ട്രീയ പാർട്ടികൾ ഈ രൂപത്തിൽ ഒത്തുതീർക്കുകയാണെങ്കിൽ ഒരാൾക്കും നീതി ലഭിക്കില്ല. ഇവിടെ എന്ത് നടക്കാം, ആർക്കും ആരെയും കൊല്ലാം, ആർക്കും ആരെയും എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൗകര്യങ്ങൾ കിട്ടുന്നത് അതിന് ഏത് തലത്തിലാണെങ്കിലും കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് ഇതിന് ഈ കാര്യത്തിൽ ഇടപെടണം. എനിക്ക് തോന്നുന്നു എല്ലാ കക്ഷികളും, എല്ലാ കേരളത്തിലെ മുഴുവൻ മനസാക്ഷിയുള്ള മനുഷ്യന്മാരും ഇതിനെതിരെ പ്രതികരിക്കണം. ഈ രൂപത്തിലേക്കുള്ള ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം, പ്രതികാരം, പ്രതിരോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. അതിന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. മുഖ്യമന്ത്രി ഒരു ഭരണം കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഭരണ സംവിധാനം ആ രൂപത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ നടക്കുന്നില്ല, എല്ലാ തരത്തിലും ഒത്തുകളി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അടിയന്തരമായിട്ട് ഇതിന് പരിഹാരം വേണ്ടി കാണാൻ വേണ്ടി കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെയൊക്കെ ജയിലിൽ നിന്ന് മോനമാഷ് പിന്നെ ആശുപത്രിയിൽ പോകുമ്പോൾ കിട്ടിയ സൗകര്യങ്ങളൊക്കെ സംബന്ധിച്ച് ആ സമയത്ത് അന്വേഷണം നടത്തി, ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തി, അതിനായ പിന്നെ അവർക്ക് തരം വകുപ്പ് തലത്തിലുള്ള അന്വേഷണം നടത്തി എന്നൊക്കെ പറയുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇത് വീണ്ടും ആവർത്തിക്കുന്നു? ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജയിലുകൾ പ്രതികൾക്ക് എല്ലാവിധ സംരക്ഷണവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും, അവർക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാം, ആഘോഷം നടത്താം, മദ്യപിക്കാം, ഫോൺ ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം എന്ന ഞെട്ടിക്കുന്ന സത്യപ്പ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെന്താണ് സ്ഥിതി? ആഭ്യന്തരമന്ത്രി ഈ ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹവുമായി ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെയേറെ നന്ദി ശ്രീ എൻ വേണു കൂടി ചേരുന്നു. താങ്കൾ ദൃശ്യങ്ങൾ കണ്ടിരിക്കും, കെ കെ രമ പറഞ്ഞതും കേട്ടിരിക്കും. ഇനി ഈ കേസിൽ നീതി കിട്ടും എന്ന പ്രതീക്ഷ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പ്രതീക്ഷ തന്നെ ഇല്ലാതാവുന്നു എന്നാണ് ശ്രീ എൻ വേണു താങ്കളുടെ പ്രതികരണം. ജയിലിൽ പരിധി വിട്ടുള്ള സൗകര്യങ്ങൾ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കള്ളക്കടത്തുകാർക്ക് പോലും ടി പി കഥ കേസിലെ സി പി എം നേതാക്കന്മാരെ ജയിലിനുള്ളിൽ പോയി കാണാനും സംസാരിക്കാനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് കോഴിക്കോട്ടെ ജയിൽ അധികൃതരാണ്. മൊബൈൽ ഫോൺ അവർ തുടർച്ചയായി ഉപയോഗപ്പെടുത്തുന്നു എന്നത് സംബന്ധിച്ച് നേരത്തെ ഞങ്ങൾ വളരെ കൃത്യമായ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പിനും പോലീസിനും നൽകിയിട്ടുണ്ട്. പക്ഷെ തുടർച്ചയായി ടിപ്പിക്ക വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ എല്ലാവിധ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഈ സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പരാജയം എന്നാണോ താങ്കൾ വിശേഷിപ്പിക്കുക, അതോ ബോധപൂർവമുള്ള ഒത്തുകളി എന്നായിരിക്കുമോ? തീർച്ചയായും ഇതില് കാരണം ഒരു ആഭ്യന്തര വകുപ്പിന്റെ പരാജയം എന്ന് പറയുന്നത് ബോധപൂർവമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് ടി പി വധക്കേസിലെ പ്രതികൾക്ക് കോഴിക്കോട്ടെ ജില്ലാ ജയിൽ അധികൃതർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മൗനാനുവാദം നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നേരത്തെ ആഭ്യന്തര മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള ശ്രദ്ധയിൽ ഞങ്ങൾ ഈ കാര്യം പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിലപാട് സ്വീകരിച്ചില്ല. അതുകൊണ്ട് കേരളത്തിലെ പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കാരണം ഈ കേരളം കണ്ട ഏറ്റവും ബീഭത്സമായ ഒരു മൃഗീയമായ ഒരു കൊലപാതകത്തിലെ പ്രതികൾക്ക് സുപ്രീംകോടതി പോലും ജാമ്യം നിഷേധിച്ച് കഴിഞ്ഞ ഒന്നര വർഷമായി ജയിലിൽ കിടക്കുന്ന ഒരു ഒരു കൊലപാതക കേസിലെ പ്രതികൾക്ക് ചട്ടവിരുദ്ധമായ സൗകര്യങ്ങൾ പൊടുന്നനവേ എങ്ങനെ പിന്നെ അവർക്ക് ലഭിക്കുന്നതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ അഭിപ്രായം പറയണം.
കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം ഞങ്ങൾക്കറിയണം. കാരണം ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. ആ കോൺഗ്രസിന്റെയും യു ഡി എഫ് ഘടകകക്ഷികളുടെയും ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണെന്നുള്ളത് ആണ് ഞങ്ങൾ അതോർക്കുന്നത്. ഇവിടെ ഈ ഇവിടെ ടി പി വധക്കേസിലെ പ്രതികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ജയിൽ അധികൃതരുടെയും പോലീസിന്റെയും നിലപാടുകൾക്കെതിരെയാണ് ഞങ്ങൾ നേരത്തെ വലിയ പ്രക്ഷോഭങ്ങൾ. തീർച്ചയായും ശ്രീ എൻ വേണു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് വളരെയേറെ നന്ദി. അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാണ്, ബോധപൂർവമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് തന്നെയാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച